ജീരകത്തിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചാണ്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു, ജീരകം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജീരക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുടിക്കാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടായിരിക്കും, എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക. അപ്പൊ ജീരകത്തിന്റെ മറ്റ് ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ എന്റെ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒന്ന്, ദഹന പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ അസിഡിറ്റി. ഇതിന് എങ്ങനെയാണ് ജീരകം ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ദിവസവും നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇത് കുടിക്കാം. ഇനി രണ്ട്, മലബന്ധം ഒഴിവാക്കാൻ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ജീരകം വറുത്ത് നന്നായി പൊടിച്ചെടുക്കുക. അതിനുശേഷം ഈ പൊടിയും വെള്ളവും തേനും ചേർത്ത് ദിവസവും വെറും നയത്തിൽ കുടിക്കുന്നത് മലബന്ധം ഒഴിവാക്കാൻ നല്ലതാണ്. ഇനി മൂന്ന്, ആസ്മയും ജലദോഷവും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ജീരകവും ചേർക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം ചേർക്കാം. ഇത് നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കാം. ഇത് ദിവസവും നമുക്ക് രണ്ടോ മൂന്നോ തവണ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇനി നാല്, നല്ല ഉറക്കത്തിന് നമുക്ക് ജീരകം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. അര ടേബിൾ സ്പൂൺ ജീരക പൊടിയെടുക്കുക, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഴം ഇടിച്ചത്, പഴം നന്നായിട്ട് ഇടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാം. അത് ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി അഞ്ച്, തിളക്കമുള്ള ചർമ്മത്തിന് എങ്ങനെയാണ് ജീരകം ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക, അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ തേനും, ഇവ മൂന്നും നന്നായി മിക്സ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു ഫേസ് പാക്ക് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഫേസിൽ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. അപ്പോ ജീരകം കൊണ്ട് നമുക്ക് മറ്റ് ഔഷധ ഗുണങ്ങളെ കുറിച്ചാണ് ഇതിനു മുമ്പ് ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് തടി കുറയ്ക്കുകയല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, ജീരകം കൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് ഗുണങ്ങളായിട്ട് പഠിക്കുന്നതായിരിക്കും, നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിലങ്ങനെ നിൽക്കില്ല. അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഓരോ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. താങ്ക് യു.